ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സോൾവ് ചെയ്യാൻ പോകുന്നത് റുബിക്സ് ക്യൂബ് ആണ്. ഇത് 3x3 റുബിക്സ് ക്യൂബ് ആണ്. നമുക്ക് ട്രെയിലർ കണ്ടു നോക്കിയാലോ. ഇതിൽ നമ്മൾ സ്റ്റെപ്പേ ഉപയോഗിക്കുന്നുള്ളൂ, ഇക്വേഷൻസ് ഒന്നുമില്ല. അത് ലാസ്റ്റത്തെ 3 സ്റ്റെപ്സിൽ മാത്രമാണ് ഇക്വേഷൻസ് ഉള്ളത്. ഇതിൽ ആകെ ഉള്ളത് 8 സ്റ്റെപ്സ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് യെല്ലോയിലേക്ക് വൈറ്റ് പ്ലസ് ആക്കൽ. വൈറ്റ് എഡ്ജ് പീസിനെ യെല്ലോയിലേക്ക് കൊണ്ടുപോയാൽ മതി. ഇനി നമുക്ക് വൈറ്റിനെ ഫുള്ളായി പ്ലസ് ആക്കാം. ഇപ്പോ ആ വൈറ്റ് പീസിന്റെ അടിയിൽ കളർ ഇല്ലേ, ആ കളറിനെ നിങ്ങൾ അതിന്റെ സെന്ററിലേക്ക് മാച്ച് ചെയ്ത് അതിന്റെ ഫേസ് പിടിച്ച് രണ്ട് തവണ താഴേക്ക് ഒന്ന് തിരിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് വൈറ്റ് ഫുള്ളാക്കലാണ്. ഇനി നമുക്ക് സൈഡിൽ എവിടെയെങ്കിലും വൈറ്റ് കളർ കാണുന്നുണ്ടോ എന്ന് നോക്കാം. കോർണർ പീസ് ഇവിടെ ഒരു വൈറ്റ് പീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇപ്പുറം എന്താണുള്ള ഓറഞ്ച്, അത് നമുക്ക് ഓറഞ്ചിലേക്ക് സെൻറ്ററിലേക്ക് ക്രോസ് ആയി മാച്ച് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ആ കളറുള്ളത് ഇപ്പോൾ ഏ സൈഡ്, ആ സൈഡിലേക്ക് നമ്മൾ ഒരിക്കലും തിരിച്ചു വിടുക. അപ്പോൾ അത് ഏ സൈഡിലാണുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിക്കണം. എന്നിട്ട് ആ വൈറ്റ് എഡ്ജ് പീസ് ഉണ്ടായ സൈഡ് നമ്മളൊന്ന് പൊന്തിക്കണം. എന്നിട്ട് ഇതിനെ നമ്മൾ റിട്ടേൺ ആക്കിയിട്ട് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് അപ്പോൾ ആ വൈറ്റിൻ്റെ അടുത്തേക്ക് അത് എത്തുമല്ലോ. അപ്പോൾ നിങ്ങളത് താഴോട്ടേക്ക് ആക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ലൈവായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്ര മനസ്സിലാവൂ. ഈ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. ഇനി നമുക്ക് 2 ലെയർ ഫുള്ളാക്കാം. ഇനി നമുക്ക് മുകളിൽ യെല്ലോ സെൻറ്ററിൻ്റെ അടുത്തുള്ള എഡ്ജ് പീസിൽ ഏതെങ്കിലും യെല്ലോ ഇല്ലാതെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ യെല്ലോ ഇല്ലാത്ത പീസിനാണ് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഇതാ, ഇതിൽ യെല്ലോ ഇല്ല, ഇതിൽ ഉണ്ട്. അപ്പോൾ ഇതിലില്ല, ഇല്ലാത്ത പീസ് നമ്മൾ എടുക്കണം. അപ്പോൾ ഞാൻ ഈ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണുള്ളത്, ബ്ലൂ കളർ. ബ്ലൂ നമ്മൾ സെൻറ്ററിലേക്ക് മാച്ച് ചെയ്തു. എന്നിട്ട് ഇവിടെ മുകളിൽ എന്താണുള്ളത്, റെഡ്. അപ്പോൾ അത് ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും ഇടയിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ആ സൈഡിലാണ് വരേണ്ടത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളത് തിരിച്ചു. അതിനുശേഷം നമ്മൾ എവിടെയാണ് അത് വരേണ്ടത്, ആ സൈഡ് ഒന്ന് പൊന്തിച്ചു. ആ പൊന്തിച്ചതിന് ശേഷം ആ മുകളിൽ തിരിച്ച ഭാഗം നമ്മൾ റിവേഴ്സ് ചെയ്തു. എന്നിട്ട് താഴേക്ക് തന്നെ ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് അവിടെ നിന്ന് പൊന്തി വന്നിട്ട് കാണും. അപ്പോൾ ആ വൈറ്റ് ശരിയാക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ വൈറ്റ് ശരിയാക്കുന്ന ആ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ശരിയാക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് ആണ് പഠിച്ചത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള ഇക്വേഷൻസൊക്കെ ഞാൻ അതിൽ പഠിപ്പിച്ചു തരും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ നോക്കണം. പിന്നെ ഇന്ന് പഠിപ്പിച്ച സ്റ്റെപ്സൊക്കെ നിങ്ങൾ അപ്പം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇക്വേഷൻ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതി വെക്കായിരുന്നു. പക്ഷേ സ്റ്റെപ്സാണ് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം.